ഹലോ എരിവൺ വെൽക്കം ബാക്ക് ടു സൈലം ആർ മക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ നല്ല അടിപൊളി ഒരു ക്ലാസ്സുമായിട്ട് വന്നിട്ടുണ്ട് നിങ്ങളുടെ പരീക്ഷ ഇങ്ങോട്ട് അടുക്കാറായില്ലേ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണ്ടേ നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതല്ല ഉറപ്പായിട്ടും ചോദിക്കുന്ന കുറച്ച് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്തോളാം ക്ലാസ് കാണുന്നതിന് പിന്നേ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ഒന്ന് വേഗം ഒന്ന് ഫീഡ്ബാക്ക് കൂടെ ടേക്ക് കേട്ടോ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ആ ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ് മുഴുവനായിട്ട് കാണണം കാരണം ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഉറപ്പായിട്ടും ചോദിക്കുന്ന നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ആണ് അപ്പം നല്ലോണം കൃത്യമായിട്ട് നോട്ട്സൊക്കെ എഴുതിയിട്ട് പഠിച്ചോളാം ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് എന്നല്ലേ ബാ പഠിക്കാം ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇത് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് പക്ഷേ ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് എങ്ങനെ ചോദിക്കുക എന്നുള്ളൊരു ക്വസ്റ്റിനും കൂടെ പുറകെ വരുന്നുണ്ട് അപ്പോൾ മുഴുവനായിട്ട് കാണാം ചോദ്യം വായിക്കാം വേഗം കേട്ട ക്വസ്റ്റ്യൻ എന്താണ് ദ സം ഓഫ് ത്രീ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് തേർട്ടി സിക്സ് വാട്ട് ആർ ദ നമ്പേഴ്സ് അല്ലേ മൂന്ന് എണ്ണൽ സംഖ്യകളുടെ തുക േ എത്രയാണ് മുപ്പത്തിയാറാണെങ്കിൽ ആ മൂന്ന് എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത് എൻ്റെ പൊന്നുമക്കള് സംഖ്യകൾ നമുക്ക് കണ്ടുപിടിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ചാപ്റ്ററിൻ്റെ പേരെന്താണ് ഇക്വേഷൻസ് സമവാക്യങ്ങൾ ആദ്യം ഈ തന്നിരിക്കുന്ന ഡാറ്റ പ്രകാരം നിങ്ങളൊരു ഇക്വേഷൻ സമവാക്യം രൂപീകരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദ്യത്തിൽ വ്യക്തമാണ് അപ്പോൾ സംഖ്യകൾ അല്ലേ അതായത് നമ്പേഴ്സ് നമ്പേഴ്സ് നമ്മൾ എന്താ എന്തെടുക്കണം എന്നറിയോ ഒന്ന് ആലോചിച്ച് നോക്ക് ആദ്യത്തെ എണ്ണൽ സംഖ്യകളാണ് നിങ്ങൾക്കറിയാം അല്ലേ ആദ്യത്തെ എണ്ണൽ സംഖ്യ ഞാൻ എന്തെടുക്കാം എക്സേ എന്ന് വിളിക്കാം നമുക്കറിയത്തില്ല എന്താ എക്സ് ഒരു നമ്പറിന് പകരം ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ ഉപയോഗിക്കുന്നു ഉള്ളൂട്ടോ അപ്പം നമ്പർ നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ എക്സ് അപ്പോൾ ആണ് ആദ്യത്തെ എണ്ണൽ സംഖ്യ ചോദിക്കട്ടെ എണ്ണുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ട് രണ്ട് കഴിഞ്ഞാൽ മൂന്ന് മൂന്ന് കഴിഞ്ഞ നാല് അതായത് ഓരോന്ന് ഓരോന്ന് കൂടിയല്ലേ വരിക അപ്പോൾ മറ്റ് എണ്ണൽ സംഖ്യ ഞാൻ എക്സ് എടുത്തു എന്ന് വിചാരിച്ചോ അപ്പം അടുത്ത എണ്ണൽ സംഖ്യ ഏതായിരിക്കും വരിക അവിടെ പറയി അടുത്ത എണ്ണൽ സംഖ്യ എക്സിനോട് ഒന്ന് കൂട്ടിയാൽ മതി അല്ലേ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് എണ്ണൽ സംഖ്യകളുടെ ഗ്യാപ്പ് എപ്പോഴെത്രയാണ് ഒന്നാണ് അല്ലേ അപ്പം അതുകൊണ്ട് എണ്ണൽ സംഖ്യയുടെ അടുത്തുള്ള എണ്ണൽ സംഖ്യ എക്സിൻ്റെ അടുത്തുള്ളത് എക്സ് പ്ലസ് വൺ എസ് ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത് ഇപ്പോൾ തന്നെ എക്സ് എക്സ് പ്ലസ് വൺ ഒന്നും കൂടെ ഉണ്ട് അതാ മൂന്നെണ്ണം അതാ മൂന്ന് എണ്ണൽ സംഖ്യ ഉണ്ട് അല്ലേ ത്രീ കോൺസിക്യൂട്ടീവ് നാഷണൽ നമ്പേഴ്സ് മൂന്ന് അടുത്തടുത്താണ് അപ്പോൾ ഒന്നും കൂടെ വേണം ഒരു ഒന്നും കൂടെ കൂട്ടിയാൽ അപ്പം അടുത്ത് കിട്ടും അപ്പം എക്സ് പ്ലസ് ടു ഈ മൂന്ന് എണ്ണൽ സംഖ്യകളാണ് നമ്മുടെ എന്ത് ആ നമ്മുടെ ബീജങ്ങൾ ഉപയോഗിച്ചിട്ട് സാധനം കണ്ടുപിടിച്ചു നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ഈ മൂന്നും ചോദ്യം വായി ചോദ്യം വായിക്കാൻ പറ്റേ നോക്ക് അടുത്തടുത്ത മൂന്ന് എണ്ണൽ സംഖ്യകളുടെ തുക ഇതല്ലേ മൂന്ന് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആ മൂന്ന് എണ്ണൽ സംഖ്യകളുടെ തുക എന്ത് ചെയ്യുക തുക എന്ന് പറഞ്ഞാൽ എന്താണ് തുക എന്ന് എന്താണ് കൂട്ടുക എന്ന് സമ്മെന്ന് എന്താ കൂട്ടുക അപ്പം ഈ മൂന്നും കൂടെ കൂട്ടണം അപ്പം മൂന്നും കൂടെ കൂട്ടുന്നത് ഞാൻ കാണിച്ചതരാം ആദ്യം എക്സ് ഓക്കെ പ്ലസ് അടുത്തത് എക്സ് പ്ലസ് വണ്ണ് റെഡിയാണല്ലോ അടുത്തത് എക്സ് പ്ലസ് ടു അല്ലേ ഇത് മൂന്ന് കൂടെ കൂട്ടുന്ന സമയത്ത് എത്ര കിട്ടും എന്നിവിടെ ചോദ്യത്തിൽ പറഞ്ഞു എത്രയാണ് തേർട്ടി സിക്സ് ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു തേർട്ടി സിക്സ് അട ഇത് മനസ്സിലായണെങ്കിൽ നിങ്ങൾ വേറെ ലെവലാണ് കാരണം എന്താ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഇതൊന്ന് മോഡിഫൈ ചെയ്താൽ മതി എങ്ങനെ മോഡിഫൈ നോക്ക് എന്നാ കണ്ടോ 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 ഞാൻ മോഡിഫൈ തരാം ഇവിടെ ഒരു എക്സ് ഇവിടെ ഒരു എക്സ് ഇവിടെ ഒരു എക്സ് ടോട്ടൽ മൂന്ന് എക്സ് ആയി ദേ നമുക്ക് കിട്ടി മൂന്ന് എക്സ് ഇവിടെ ഒരു ഒന്ന് ഇവിടെ ഒരു രണ്ട് ഒന്ന് രണ്ട് കൂട്ടിയാൽ മൂന്ന് ലേ അപ്പുറത്ത് ആരുണ്ട് മുപ്പത്തി ആറ് സിക്കൾ ടു തേർട്ടി സിക്സ് എക്സിൻ്റെ ഉള്ളിലുള്ള കിടക്കണ വില കണ്ടുപിടിക്കാൻ എന്നായിരുന്നു എന്ന് അറിയുമോ എന്നായി ആ എക്സിനെ ഒരു ഭാഗത്ത് ഒറ്റയ്ക്ക് അങ്ങോട്ട് നിർത്തുക ഏത് ഒറ്റയ്ക്ക് നിർത്തിയതിന് ശേഷം ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ അങ്ങോട്ടും പറഞ്ഞിരിക്കുക അപ്പോൾ എക്സിൻ്റെ വില കിട്ടും അപ്പോൾ എങ്ങനെ എക്സിൻ്റെ വില കിട്ടുക ഞാൻ പറഞ്ഞു തരാൻ വെച്ചു ആദ്യം പ്ലസ് മൂന്നിന് അത് 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 സ്വയടോ അപ്പം ഇങ്ങോട്ട് പോയി പ്ലസ് മൂന്ന് അവിടേക്ക് പോകുമ്പോൾ താകും മൈനസ് മൂന്നായിട്ട് മാറും അപ്പോൾ ത്രീ എക്സ് സിക്കൾ ടു തേർട്ടി സിക്സ് മൈനസ് ത്രീ അല്ലേ അപ്പം എങ്ങനെ വരിക ഞാൻ എപ്പുറത്ത് തരാം നോക്കിക്കോ ത്രീ എക്സ് സീക്വൽ ടു മുപ്പത്താറിന് മൂന്ന് കുറച്ചാൽ മുപ്പത്തി മൂന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അത് കുറയ്ക്കുമ്പോൾ മുപ്പത്തി മൂന്നാണ് ആ മുപ്പത്തി മൂന്നാണ് കിട്ടിയത് പക്ഷേ എക്സിൻ്റെ ഉത്തരമായിട്ടില്ല എക്സിന് കിട്ടണമെങ്കിൽ നിങ്ങൾ ഒന്നും ഒരു കാര്യം കൂടെ ചെയ്യണം ദാ ഇവിടെ ഈ മൂന്ന് ഇൻറ്റു മൂന്നാണ് കേട്ടോ ത്രീ ഇൻറ്റു എക്സ് ആണ് അതുകൊണ്ട് ഇൻറ്റു മൂന്ന് ഇതേ ഇവിടേക്ക് പോകുമ്പോൾ ബൈ മൂന്നായിട്ട് മാറും അപ്പം നമുക്ക് നമ്മുടെ ഉത്തരം ഒരേ പൊളിയായിട്ട് കിട്ടും എക്സ് സീക്വൽ ടു തേർട്ടി ത്രീ ബൈ ത്രീ മുപ്പത്തി മൂന്നിൽ എത്ര മൂന്നുണ്ട് പതിനൊന്നെണ്ണം ഉണ്ട് കേട്ടോ പതിനൊന്ന് അപ്പോൾ എക്സിൻ്റെ നമ്മൾ വില കിട്ടി എക്സിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന വില കിട്ടിയടാ ഏതാണ് പതിനൊന്ന് മക്കളെ എക്സിൻ്റെ വില കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ എക്സിന്റെ അടുത്ത നമ്പർ കാണാം നമുക്ക് എന്താണ് കിട്ടിയത് എക്സിന്റെ വില പതിനൊന്ന് കിട്ടി അപ്പൊ പതിനൊന്നാണ് എക്സിന്റെ വില പക്ഷെ അടുത്ത നമ്പർ ആ മൂന്ന് സംഖ്യകൾ ഉണ്ടെന്ന് ചോദ്യത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അടുത്ത സംഖ്യ അല്ലെ എക്സിന്റെ ഒരു സംഖ്യ അപ്പൊ സംഖ്യകൾ ഏതൊക്കെയാടാ സംഖ്യകൾ നമ്പേഴ്സ് നമ്പേഴ്സ് ഏതൊക്കെയാ ഫസ്റ്റ് നമ്പർ പതിനൊന്നാണെങ്കി അതിന്റെ അടുത്ത സംഖ്യ ഏതാ പന്ത്രണ്ട് അതിന്റെ അടുത്ത സംഖ്യ ഏതാ പതിമൂന്ന് ഇതേ നമ്മുടെ അത്തരം ഒരേ പോളി സംഖ്യകൾ ഏതൊക്കെയാ പതിനൊന്നും പന്ത്രണ്ടും പതിമൂന്നും ആയിരിക്കും കേട്ടോ അപ്പോൾ എക്സു എക്സ് പ്ലസ് വൺ എക്സ് പ്ലസ് ടു അതുകൊണ്ട് എന്ത് ചെയ്യണം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് എടുത്തേക്കും കേട്ടോ എടുക്കാൻ മറക്കല്ലേക്ക് ലൈക്ക് ഏതേലേക്ക് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇതാണ് ക്വസ്റ്റ്യൻ ചോദ്യം നന്നായിട്ട് വായിച്ചിട്ട് ചെയ്യാം ചോദ്യം ഞാനൊന്ന് വേഗം വായിച്ചു തരാം ദ സം ഓഫ് ത്രീ കോൺസെക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് ഈസ് വാട്ട് ആർ ദ നമ്പേഴ്സ് ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം നേരത്തെത്തെ മാതിരി സംഖ്യകൾ കണ്ടുപിടിക്കണം അല്ലെ സംഖ്യകൾ സംഖ്യകൾ നമുക്കറിയോ നമ്മുടെ സംഖ്യകള് നമ്പേഴ്സ് നമുക്ക് ഫസ്റ്റ് നമ്പറിന് നമുക്ക് അറിയാത്തത് കൊണ്ട് നമുക്ക് എന്നെ കൊടുക്കാം നിങ്ങൾ പറ ഏതാ കൊടുക്കാം നമ്മൾ എക്സ് അല്ലാണ്ട് പിന്നെ ആരെയാ നമുക്ക് ഇഷ്ടം എക്സ് നമുക്കൊക്കെ എക്സിനെ ഇഷ്ടമല്ലേ ഓക്കെ ഇവിടെ പക്ഷേ ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാൻ പറഞ്ഞേ എന്താ ക്വസ്റ്റ്യൻ ദ സം ഓഫ് ത്രീ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് എന്താ പറയുന്നത് അടുത്തടുത്ത മൂന്ന് ഇരട്ട സംഖ്യകൾ എടാ ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഒന്ന് നാലി ചോക്ക് രണ്ടാണ് തുടങ്ങുന്ന ഇരട്ട സംഖ്യ അല്ലേ രണ്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പിന്നെ നാലാണ് അപ്പോൾ ഒരു രണ്ട് കൂടിയാണ് രണ്ട് കൂടിയാണ് പിന്നേം പിന്നെയും പോകുന്നത് അല്ലേ അപ്പോൾ ഇരട്ട സംഖ്യ ആണെങ്കിലും ഇനി വീവൻ ഒറ്റ സംഖ്യ ഓട് ആണെങ്കിലും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നറിയോ രണ്ടാണ് കൂട്ടുന്നത് അടുത്ത സംഖ്യ കിട്ടണമെങ്കിലേ ആദ്യത്തത് നിങ്ങൾ എക്സ് എടുത്താൽ പിന്നെ ഒന്ന് കൂട്ടാൻ നിൽക്കരുത് ഒന്ന് കൂട്ടിയാലെന്താവും ആ എണ്ണൽ സംഖ്യ ആവുക അപ്പോൾ ഇരട്ട കിട്ടണമെങ്കിൽ രണ്ടെണ്ണം കൂട്ടണം ഒറ്റയാണെങ്കിൽ രണ്ടെണ്ണം കാരണം എന്താ രണ്ട് കഴിഞ്ഞ് നാലാണ് പിന്നെ ആറ് അങ്ങനെ അങ്ങനെയെല്ലാം പോവുക അപ്പോൾ രണ്ടാണ് കൂടി കൂടി വരുന്നത് അപ്പോൾ ആ ഗ്യാപ്പാണ് കൂട്ടേണ്ടത് കേട്ടോ അപ്പോൾ അടുത്ത സംഖ്യ എക്സ് പ്ലസ് ടു അതിൻ്റെ അടുത്ത സംഖ്യ ഏതായിരിക്കും വരാം എക്സ് പ്ലസ് ഫോർ കാണോ രണ്ട് കൂടി കൂടി വരും ഇനി എന്താ ചോദ്യം നോക്കുക ദ ഓഫ് തുക എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിത് മൂന്നും കൂട്ട് കൂട്ടമ്പാനെ ദ ഫസ്റ്റ് സംഖ്യ പ്ലസ് സെക്കൻഡ് എക്സ് പ്ലസ് ടു സംഖ്യ പ്ലസ് അടുത്ത എക്സ് പ്ലസ് ഫോർ സംഖ്യ അപ്പോൾ അതാണ് മൂന്ന് നമ്പേഴ്സ് മൂന്നും കൂടെ കൂട്ടിയാൽ തേർട്ടി സിക്സ് ആണ് വരിക നിങ്ങൾക്കറിയാലോ തേർട്ടി സിക്സ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് എത്ര എക്സുകൾ ഉണ്ടടാ മൂന്ന് എക്സ് ത്രീ എക്സ് അല്ലേ രണ്ടും നാലും കൂട്ട് രണ്ടും നാലും കൂട്ടി ആറ് അപ്പുറത്ത് ആരുണ്ട് മുപ്പത്തി ആറുണ്ട് ഇനി എന്താ ചെയ്യുക എക്സിന് ഒറ്റയ്ക്കാക്കുക അല്ലാണ്ട് എന്ത് ചെയ്യാനാ ഇതാ കണ്ടോ നിങ്ങൾ എക്സിന്റെ ഒറ്റ ഒറ്റയ്ക്കുന്നത് ഇവിടെ പ്ലസ് ആറിന് അതേ പോയി സു കണ്ടോ അപ്പം പ്ലസ് ആറ് അങ്ങോട്ട് പോയി ആ പ്ലസ് ആറ് അങ്ങോട്ട് പോകുമ്പോൾ എന്താകും ത്രീ എക്സ് സീക്വൾ ടു തേർട്ടി സിക്സ് മൈനസ് സിക്സ് മുപ്പത്തി ആറിന് ആറ് പോയാലാ മുപ്പതാട്ടോ അപ്പം തേർട്ടി ത്രീ എക്സ് സീക്വൾ എവിടെ എഴുതുന്നുണ്ടേ ത്രീ എക്സ് സീക്വൾ ടു മുപ്പത് അപ്പം എക്സിൻ്റെ വില കിട്ടുമല്ലേ മുപ്പതേ ബൈ മൂന്ന് എങ്ങനെ കിട്ടിയെന്നറിയാലോ ഇ ഇ ഇ ബൈൻറ്റു മൂന്നില്ലേ എന്താ പോയി തായോട്ട് ബൈ മൂന്നായിട്ട് മാറും അപ്പം തേർട്ടി ബൈ ത്രീ ദാറ്റ് ഇസ് ആൻസർ എക്സ് ഇസ് ഈക്വൽ ടു ടെൻ ഇതേ നമ്മുടെ തരം ഒരേ പൊളി പത്ത് പക്ഷെ സംഖ്യകളായി എന്ന് വിചാരിക്കേണ്ട ആദ്യത്തെ ഇരട്ട സംഖ്യ അല്ലേ എക്സിൻ്റെ വില മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ അടുത്തുള്ളതും വീണ്ടും അടുത്തുള്ളതും കൂടെ വേണം അപ്പോൾ നമുക്ക് സംഖ്യകൾ സംഖ്യകൾ ഏതൊക്കെയാണോ സംഖ്യകൾ വരാ പറ ഫസ്റ്റ് നമ്പർ പത്ത് അടുത്ത നമ്പർ പന്ത്രണ്ട് അല്ലേ രണ്ട് കൂടിയിട്ടുള്ള നമ്പർ വീണ്ടും അടുത്ത നമ്പർ പതിനാല് അല്ലേ അങ്ങനെയല്ലേ എക്സ് എക്സ് പ്ലസ് ടു എക്സ് പ്ലസ് ഫോർ അതുകൊണ്ട് ഇതിങ്ങനെ കൂട്ടിയേക്കണേ കൂട്ടാൻ മറക്കലേ റെഡിയാണോ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ സെറ്റായല്ലോ ഇനി എങ്ങനെ ചെയ്യുന്നു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പരീക്ഷിക്കുക ഇന്നലെ ഇതാണ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നോക്ക് ദാ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കമ്പാനേ നല്ല രീതിയിൽ ശ്രദ്ധിച്ചോ ചോദ്യം ഞാൻ വേഗം വായിക്കാം നിങ്ങളും വേഗം ഉത്തരം എഴുതാൻ ശ്രമിക്കണേ വേഗം കേട്ടോ ദാ കേട്ടോ എക്സ് ഒരു ഒറ്റസംഖ്യ ആയാൽ അടുത്ത ഒറ്റ സംഖ്യ ഏതാണ് നേരത്തെ ഞാൻ പറഞ്ഞിനി സംഖ്യ ആണെങ്കിലും ഒറ്റ സംഖ്യ ഈവൻ ഓട് നമ്പർ ആണെങ്കിലും ഈവൻ നമ്പർ ആണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഓട് നമ്പർ അങ്ങനെ ഒന്ന് മൂന്ന് അഞ്ചല്ലേ അവിടെയും ഗ്യാപ്പ് രണ്ടാണ് രണ്ടെണ്ണം കഴിഞ്ഞിട്ടാണ് ഓടുന്ന ഒറ്റ സംഖ്യകൾ ഉണ്ടാവുന്നത് അല്ലേ ഈവൻ നമ്പറും അങ്ങനെയാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്ക് സംഖ്യകൾ നമുക്കറിയത്തില്ല നമ്മുടെ നമ്പേഴ്സ് 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 ആദ്യത്തെ സംഖ്യ നമുക്ക് എന്തെടുക്കാം എക്സ് എന്ന് വിളിക്കാം അങ്ങനെയാണെങ്കിൽ അതിന്റെ അടുത്ത എന്താ ചോദ്യം നോക്ക് ചോദ്യം നോക്ക് അടുത്ത ഒറ്റ സംഖ്യ ഏതാന്നാ ചോദിച്ചത് അതിൻ്റെ അടുത്തുള്ളത് ഏതാ ആ ഒരു രണ്ട് കൂട്ടുക എക്സ് പ്ലസ് ടു ഫസ്റ്റ് ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളായി ഒരു മാർക്കും കളെ പോക്കറ്റിൽ ഞാൻ ഇട്ട് നിൽക്കണല്ലേ ആ പോക്കറ്റിൽ ഇട്ടോ കളയേണ്ട കേട്ടോ ഓക്കെ സെറ്റ് അപ്പോൾ ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യും അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ദാ 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 നോക്ക് ആദ്യത്തെ സംഖ്യ ഏ ഏ ആദ്യത്തെ സംഖ്യ അത് എക്സ് അടുത്ത എക്സ് പ്ലസ് ടു ചോദിക്കുകയും അടുത്ത ദിവസം അപ്പോൾ ഇത് കിട്ടി അപ്പോൾ അടുത്ത് തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളുടെ തുക അല്ലെ ഇവിടെ പറയുന്ന ഒരു തുടർച്ചയായ രണ്ട് ഒറ്റ സംഖ്യകളുടെ തുകയാണ് അതായത് സം ഓഫ് ടു കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് നേരത്തെ ത്രീ നമ്പേഴ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് അപ്പം ഇനിയൊന്നും ഒരു നമ്പർ രണ്ടും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ രണ്ട് നമ്പർ മാത്രമേ ഉള്ളൂ അല്ലേ രണ്ട് നമ്പർ മാത്രമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആ ഈ രണ്ട് നമ്പർ കൂട്ടുക അതാ കൂട്ടിക്കോ 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 സം ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഫസ്റ്റ് ആണ് പ്ലസ് അടുത്തത് എക്സ് പ്ലസ് ടു ആണ് അത് രണ്ടും കൂട്ടുമ്പോൾ എത്ര കിട്ടും സെവൻറ്റി ടു കിട്ടും സീക്വൽ ടു സെവൻറ്റി ടു രണ്ട് നമ്മൾ ഉണ്ട് രണ്ടെണ്ണം എടുത്താൽ മതി എന്നാൽ പറഞ്ഞേക്കുന്നടാ ഓക്കെ അപ്പം അങ്ങനെയാണ് നോക്കാം എത്ര എക്സെണ്ട് ഒരു എക്സ് നോക്ക നോക്ക് നോക്കുമ്പെ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഒന്ന് രണ്ട് എത്ര എക്സെൻറ്റ് രണ്ട് എക്സ് അല്ലെ ഇത് അതെ അതെ ഇതെന്താ അങ്ങനെ ആയത് രണ്ട് എക്സ് ഇവിടെ ഒരു രണ്ടും കൂടെ ഉണ്ട് പ്ലസ് രണ്ട് അപ്പുറത്ത ആര് എഴുപത്തി രണ്ട് ഇനി എന്താ ചെയ്യുക എക്സിന് ഒറ്റയ്ക്കാക്കി എക്സിൻ്റെ വില ഇട്ടു പോയി എക്സിന് ഒറ്റയ്ക്കാക്കി പോകുമ്പോൾ പേടിച്ചു അവൻ്റെ വില കാണിക്കും അത്രയേ ഉള്ളൂ ഓക്കെ ദ ഇവിടെ പ്ലസ് ടു പോയി സൂ അപ്പുറത്തെത്തും അപ്പം എന്ത് വരും ഇവിടെ ടു എക്സ് ഈക്വൽ ടു സെവൻറ്റി ടു മൈനസ് ടു അല്ലേ അപ്പം എങ്ങനെ വരാം എവിടെയെങ്കിൽ തരാം കേട്ടോ അപ്പം ടു എക്സ് ഈക്വൽ ടു സെവൻറ്റി എക്സ് ഒറ്റയ്ക്ക് അല്ല ഇപ്പോൾ രണ്ടിനു കളി രണ്ട് ടു കൂടെ പോകുമ്പോൾ താഴെ വന്ന് നടക്കും കേട്ടോ അപ്പം എങ്ങനെ വരാം പറ പറ എക്സ് ഈക്വൽ ടു സെവൻ്റി ബൈ ടുട്ടോ എവിടെ വരും എവിടെ വരും താഴത്ത് വരും കേട്ടോ അതൊന്നും ഓർത്ത് വെക്കണേ എന്നാൽ സെവൻറ്റീൻ്റെ താഴത്താണെന്ന് വരിക ബൈ ടു വരിക അപ്പം എക്സിസ് ഇക്വൽ ടു എഴുപതിൻ്റെ പകുതിയാണ് സെവൻറ്റി ബൈ ടു എന്ന് പറഞ്ഞാൽ തേർട്ടി ഫൈവ് ആണ് ആദ്യത്തെ നമ്മുടെ ഓഡ് നമ്പർ ചോദ്യത്തിൽ പക്ഷേ സംഖ്യകൾ കാണാൻ നിങ്ങൾ അടുത്ത നമ്പർ കൂടെ കാണണം സംഖ്യകൾ ആദ്യത്തത് മുപ്പത്തഞ്ചാണെങ്കിൽ ഒരു രണ്ട് കൂട്ടിയത് അല്ലേ അതല്ലേ അടുത്ത ഓട് സംഖ്യ അപ്പോൾ എക്സ് പ്ലസ് ടു കൂടെ കൂട്ടണം അപ്പം മുപ്പത്തഞ്ചും ഒരു രണ്ട് കൂട്ടണം മുപ്പത്തിയേഴ് ദേ നമ്മുടെ തരം ഒരേ പൊളി സെറ്റ് അപ്പം തേർട്ടി ഫൈവും തേർട്ടി സെവനുമാണ് നമ്മുടെ ആൻസേഴ്സ് ആയിട്ട് വരുന്നത് സെറ്റാണോ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വേഗം കമൻറ്റ് സെക്ഷനിൽ ഇടണം അതിനു മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്കുകളല്ലേ ഞാനൊരു ക്വസ്റ്റിനോട് തരാം ആ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാം കേട്ടാ സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് അറിയിക്കുക വെറുതെ ഇതിൻ്റെ ആൻസർ മാത്രമല്ല കമൻറ്റ് ചെയ്യേണ്ടത് ഇതെങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ അതാ ടു ഈസ് ആഡ് ടു ത്രീ ടൈംസ് മുന്നത്തെ വീഡിയോസൊന്നും കാണാത്തവേണ്ടി കാണണേ ഈ ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ഈ ചാപ്റ്ററുമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ച ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ മക്കളാ ചോദിക്കുന്നു പറ ചോദിക്കാൻ ഹിന്ദി തരാം നോക്ക് ത്രീ ടൈംസ് മൂന്ന് മടങ്ങ് എന്ന് പറഞ്ഞാൽ മൂന്ന് എക്സ് അറിയാലോ എത്ര മടിച്ചതാ എക്സിൻ്റെ മൂട്ടിൽ നമ്പർ ഇട്ടു കൊടുത്താലോ മൂന്ന് മടങ്ങാവും അല്ലേ അങ്ങനെയാണെങ്കിൽ രണ്ട് ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രണ്ട് ആഡ് ചെയ്യുക എന്താ കണ്ടോ ടു ഈസ് ആഡ് രണ്ട് കൂട്ടുക മൂന്ന് വടങ്ങനോട് രണ്ട് കൂട്ടിയപ്പോൾ എത്ര കിട്ടുമെന്നാണ് പറയുന്നത് പതിനേഴ് സീക്കൾ ടു പതിനേയ് ആ ഇക്കേഷൻ ഇവിടെ സെറ്റാണ് ഈ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ എക്സിൻ്റെ വില കണ്ടുപിടിക്കുക എക്സിന് ഒറ്റയ്ക്കാക്കിയാൽ മതി അപ്പോൾ എക്സിൻ്റെ വില കിട്ടും അപ്പോൾ ആ എക്സിൻ്റെ വില കണ്ടുപിടിച്ചാൽ മാത്രം പോരാ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഉറപ്പായിട്ടും ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്തോളാം ഇതാ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി വി വൈശാഖ് ജെ ആർ അപ്പോൾ ഈ ഐ ഡിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം അറിയി ചോദിക്കാം ഡൗട്ട്സ് ഞാൻ എല്ലാം ക്ലിയർ ചെയ്തു തരും അപ്പം അതും നിങ്ങൾക്ക് എന്തു ചെയ്യാം ചോദിക്കാം പക്ഷേ വെറും ഡൗട്ട്സ് മാത്രമല്ല നിങ്ങൾക്ക് നേരിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കണമെങ്കിലും ഈ ഒരു ഐഡിയയിലൂടെ നിങ്ങൾക്ക് പറയാം മറക്കരുത് ഫീഡ്ബാക്കുകൾ വെച്ചിട്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ ക്ലാസ്സുകളിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നത് വരുന്നത് അപ്പം തന്നെ എന്ത് ആ ഫീഡ്ബാക്കുകൾ അറിയിക്കുക അപ്പം മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുമ്പോഴേക്കും മിറ്റ്സ് മി വി ജെ ആർ ഇതായി ചോദ്യം ചെയ്തിട്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് അറിയിച്ചിട്ട് ലൈക്ക് ചെയ്തിട്ട് മാത്രം പോകുക മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ വിർ സൈനു താങ്ക് യു